വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാസർഗോഡ് ജില്ലാ ഗവൺമെന്റ് കോൺട്രാക്ട് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തി. എന്നെ നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായുള്ള രാപ്പകൽ സമരത്തിനും തുടക്കമായി. ദിസ് ന്യൂസ് ബ്രോട്ട് ടു യു ബൈ ഐ വാസൽസ് കാസർഗോഡ് കാഞ്ഞങ്ങാട് മാംഗ്ലൂർ. കരാറുകാരുടെ കുടിശ്ശിക ഉടൻ നൽകുക. ബിൽ ഡിസ്കൗണ്ടിൽ കരാറുകാരിൽ നിന്നും ഈടാക്കുന്ന പലിശ പൂർണ്ണമായും ഒഴിവാക്കുക. എഗ്രിമെൻ്റ് മുദ്രപത്രത്തിൻ്റെ തുക 200 രൂപയായി പുനഃസ്ഥാപിക്കുക. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ കരാറുകാരുടെ ബില്ലുകളും ഫയലുകളും അനാവശ്യമായി ദീർഘിപ്പിക്കുന്ന പ്രവണത അവസാനിപ്പിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കാസർഗോഡ് ജില്ലാ ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് സംയുക്ത സമരസമിതി പ്രക്ഷോഭത്തിനിറങ്ങിയത്. ഇതിൻ്റെ ഭാഗമായാണ് കളക്ടറേറ്റ് മാർച്ച് നടത്തുകയും രാപ്പകൽ സമരം ആരംഭിക്കുകയും ചെയ്തത്. കാസർഗോഡ് ഗവൺമെൻറ് കോളേജ് പരിസരത്ത് നിന്നായിരുന്നു മാർച്ച് ആരംഭിച്ചത്. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് കളക്ടറേറ്റിന് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം NA നെല്ലിക്കുന്നി MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിൽ റോഡ് ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ നാട്ടിൽ പാലങ്ങൾ ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ നാട്ടിൽ കെട്ടിടങ്ങൾ ഉണ്ടാകണമെങ്കിൽ സർക്കാർ മാത്രം വിചാരിച്ചാൽ പോരാ, MLA വിചാരിച്ചാൽ മാത്രം പോരാ. സർക്കാർ ഫണ്ട് തന്നാലും ആ റോഡുകൾ, ആ പാലങ്ങൾ, ആ കെട്ടിടങ്ങളൊക്കെ മനോഹരമായി നിർമ്മിക്കണമെങ്കിൽ, ഉണ്ടാക്കണമെങ്കിൽ കരാറുകാരുടെ സഹായം അത്യാവശ്യമാണ്. സർക്കാർ കരാറുകാരെ ജോലി ഏൽപ്പിക്കുമ്പോൾ ആ ജോലി ഭംഗിയായി കരാറുകാർ നിർവഹിക്കണം എന്നുള്ള നിർബന്ധം സർക്കാരിന് ഉണ്ട് എങ്കിൽ ചില കാര്യങ്ങളൊക്കെ സർക്കാർ ചെയ്തേ തീരുക. BM ബാലകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. ജോജി ജോസഫ്, BK മുഹമ്മദ് കുഞ്ഞി, K മൊയ്തീൻകുട്ടി ഹാജി, B ഷാഫി ഹാജി, നാസർ കല്ലട്ര, ശ്രീകണ്ഠൻ നായർ, മൊയ്തു ചാപ്പാടി, മാർക്ക് മുഹമ്മദ്, TK നസീർ, AV ശ്രീധരൻ, CA അബ്ദുല്ലക്കുഞ്ഞി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കളക്ടറേറ്റ് പരിസരത്ത് രാപ്പകൽ സമരത്തിനും തുടക്കമായി. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, കരാർ സംഘടനാ ജില്ലാ സംസ്ഥാന നേതാക്കൾ തുടങ്ങി നിരവധി പേർ രാപ്പകൽ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, KCN.